ഓവർ ഗുഡ് ഈവനിങ് എവറിവൺ. നമ്മൾ ഇന്ന് മോർണിംഗ് പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഗ്യാപ് ഡൗൺ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നത്. നമ്മൾ പറഞ്ഞത് 17,300 റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നായിരുന്നു. പക്ഷേ അതിനേക്കാളും താഴെ 17,200 റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. പക്ഷേ അതിനുശേഷം മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു റിക്കവറിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ബട്ട് മാർക്കറ്റിനെ അവസാനിച്ചത് നെഗറ്റീവിൽ തന്നെയാണ്. 1.40% ഡൗൺവേർഡ് മൂവ് തന്നിട്ടാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റിൻ്റെ ഗ്യാപ് ഡൗണിന് ശേഷം ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് റിക്കവറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. റൈറ്റ്, സോ ഇന്ന് ലൈക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 1.46% ആയിരുന്നു സെൻസെക്സിൻ്റെ ലൈക്ക് സെൻസെക്സ് അവസാനിച്ചത് ഡൗൺവേർഡ് മൂവ്മെൻ്റ് തന്നിട്ട്. അതേ സമയത്ത് നിഫ്റ്റി 1.4% ലൈക്ക് ഡൗൺവേർഡ് മൂവ്മെൻ്റ് തന്നിട്ടാണ് അവസാനിച്ചത്. ഏറ്റവും മോശമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് നിഫ്റ്റി ഐ ടി ആണ്. 3.53% ഡൗൺവേർഡ് മൂവ്മെൻ്റ് തന്നിട്ടാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഐ ടി ഓക്കെ, ആൻഡ് നിഫ്റ്റി മീഡിയ 2.03%, അതേപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സ് 1.83%, ആൻഡ് നിഫ്റ്റി ബാങ്ക് 1.82%, ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് 1.69% ഡൗൺവേർഡ് മൂവ്മെൻ്റ് തന്നിട്ടാണ് ലൈക്ക് അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ FMGC 0.39% ബുള്ളിഷ് മൂവ് എന്നിട്ട് FMGC ഇന്ന് ലൈക്ക് എന്താണ് ഒരു ടോപ്പ് ഗെയിനേഴ്സിൽ ഗ്രീൻ ആയിട്ട് അവസാനിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫൈൻ, സോ ഇന്നത്തെ ന്യൂസ് നമുക്ക് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു ന്യൂസാണ് നമുക്ക് പറയാനുള്ളത്. മേ ബി നമ്മുടെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ലൈക്ക് 2 മാസത്തിനുള്ളിൽ ജിയോയുടെ 5G നെറ്റ്വർക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കും. തുടക്കത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിൽ പോലും നമുക്ക് മെട്രോ സിറ്റീസിലൊക്കെ 5G നെറ്റ്വർക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദിവാലി 2002 ദിവാലി അനുബന്ധിച്ചാണ് ലൈക്ക് ഈ ഒരു 5G ലൈക്ക് എന്താണ് ലൈക്ക് പുറത്ത് വിടാൻ ഇവരെ തീരുമാനിക്കുന്നത്. സോ ദില്ലി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്തയാണ് ആദ്യം ലൈക്ക് എന്ത് ചെയ്യുക, ഇവർക്ക് 5G നെറ്റ്വർക്ക് അവൈലബിൾ ആയിട്ട് വരിക. സോ യാ, നമ്മൾ പറഞ്ഞത് ഈ ഒരു കാര്യങ്ങളായിരുന്നു. ആൻഡ് നമുക്ക് FIIs അതേപോലെ തന്നെ DIIs ഡാറ്റ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 5,251 crore rupees ഷെയർസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ ചെയ്ത സമയത്ത് 5,814 crore rupees ഷെയർസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ചെയ്തിരിക്കുന്നത്. നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 561 crore rupees ഷെയർസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെൽ ചെയ്തെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6,370 crore ഷെയർസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്ത സമയത്ത് 6,226 crore ഷെയർസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെൽ ചെയ്തിരിക്കുന്നത്. സോ നെറ്റ് വാല്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ 144 crore ഷെയർസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. റൈറ്റ്, സോ എനിവേ മാർക്കറ്റിൽ എന്താണ് ഒരു ബെയറിഷ്നെസ് ഇപ്പോഴും നിൽക്കുകയാണ്. ലൈക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസും SGX നിഫ്റ്റിയും എല്ലാം ഇപ്പോഴും നെഗറ്റീവിൽ തന്നെയാണ്. നാസ്ഡാക്ക് എങ്ങനെയാണ് ഇന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ മാർക്കറ്റ് മേ ബി ലൈക്ക് ഇന്നത്തെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് നാളെയും ലൈക്ക് എന്നും റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ എനിവേ നമുക്ക് നാളെ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ നാളെ മോർണിംഗ് പ്രീ മാർക്കറ്റ് ഷോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ മോർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും ലൈക്ക് നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് മാത്രം എടുത്ത ആളുകളാണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നാളെ മോർണിംഗ് പ്രീ മാർക്കറ്റ് ഷോയിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബൈ എവരിവൺ.